ഇത്തരം പലതരുടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്നൊരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ആ ഒരു വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതികൾ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കിയാൽ മാത്രം അധികം നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വെയിക്കാൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടു നോക്കോട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് റാഗിയാണ്. നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് റാഗി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് റാഗി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതൊന്ന് പൊടിച്ചിട്ട് വെച്ചിട്ട് ആ ഒരു പൗഡർ ഫോമിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ റാഗിയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുറുക്ക് രൂപത്തിലായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേയുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു അരക്കപ്പോളം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പാല്. പ്രത്യേകിച്ചും പശുവിൻ പാലാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആ ഒരു വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പശുവിൻ പാൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പാക്കറ്റ് കവർ പാലും യൂസ് ചെയ്യാം. പക്ഷേ ആ ഒരു മാക്സിമം റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൽ പാൽ ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ വേണം. അഥവാ നിങ്ങൾക്കിപ്പോൾ പാൽ ഒട്ടും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിന് പകരമായിട്ടൊരു അരക്കപ്പോളം ഓട്സ് കുക്ക് ചെയ്തിട്ട് അതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ റാഗിയുടെ പൗഡർ കുറുക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ റാഗി പൗഡറിലോട്ട് ഇതിലോട്ട് അത്യാവശ്യം നമ്മുടെ ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് ശർക്കര ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുറുക്കിയതിന് ശേഷം ആ ഒരു രീതിയിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താലും മതിയാകും. അതൊരു 4 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിത് ഇൻക്ലൂഡ് ചെയ്യുക. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏത്തപ്പഴത്തിന് പഴം നിങ്ങൾക്ക് ചെറുപഴം എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 2 എണ്ണം ആ ഒരു അളവിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യം നട്ട്സ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് ആയാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പീനട്ട്സോ കാഷ്നട്ട്സോ വാൾനട്ട്സോ ബദാമോ ഏതായാലും നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പീനട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് നെയ്. നെയ് നമുക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ ആ ഒരാളുകളെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഭാഗവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ഇതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുക. നമ്മൾ തന്നെ ഇപ്പോൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു നെയ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് മിക്സിയിൽ എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ഇല്ലേ, ഡേറ്റ്സ് ആയാലും ജസ്റ്റ് ഒരു 2-3 എണ്ണോ അത് ആ ഒരു അളവിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ആ ഒരു രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. കാരണം അവർക്ക് അവരുടെ ആ ഒരു വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കൽക്കണ്ടം. അപ്പോൾ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. പകരം നിങ്ങളിപ്പോൾ മുതിർന്നവർക്ക് അങ്ങനത്തെ വലിയവരെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു 2 ഗ്ലാസ്സെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. നിങ്ങളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കാം. അതുപോലെ നമ്മൾ രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കാം. അങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കുടിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി 1 വട്ടം കൊടുത്താൽ മാത്രം മതിയാകും. പക്ഷേ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ബ്രേക്ക് എടുക്കാണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റെ ചാനൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക്.